ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇതവിടെ ഞാൻ വന്നിട്ടുള്ളത് നല്ല സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അവല് വെച്ചിട്ട് ഒരു അവല് ഉണ്ടയാണ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ അവല് വെച്ചിട്ട് നമ്മൾ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കും, ഒരുപാട് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കും. ഇതൊരു സ്വീറ്റാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, മാത്രമല്ല ഹെൽത്തിയാണ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനൊരു ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായപ്പോൾ ഒരു ബൗള്, ഈ ഒരു ബൗള് നിറച്ച അവലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഞാൻ. ഈ ഒരു കപ്പ് അവല്, ഈ അവല് നന്നായിട്ട് വറുത്തെടുക്കുക. വെള്ള അവലായാലും ബ്രൗൺ കളർ അവലായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അവല് പെട്ടെന്ന് നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വറുത്തെടുക്കുക. ഹൈ ഫ്ലെയിമിലാണെങ്കിലും സൂക്ഷിച്ചാൽ മതി, വേഗം അവല് വറുത്ത് കിട്ടും. അപ്പോൾ അവല് കൈകൊണ്ട് പിടിക്കുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞു പോകണം, ആ ഒരു രീതിയിലാണ് വറുത്തെടുക്കേണ്ടത്. അപ്പം ഈ അവലൊക്കെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. നമുക്ക് അത് പൊടിച്ചെടുക്കണം. ഞാനിപ്പോൾ അതേ ചട്ടിയിലേക്ക് തന്നെ ഒരു കപ്പ് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുകയാണ്. അതിലേക്ക് നാളികേരം, നാളികേരം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തങ്ങ് കൊടുക്കുക കേട്ടോ. നാളികേരം എത്രത്തോളം കൂടുന്നു അത്രത്തോളം ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഇതൊന്ന് വറ്റി വരാൻ സമയം പിടിക്കും. ആ സമയം കൊണ്ട് നമുക്ക് നമ്മളെ മാറ്റി വെച്ചിരിക്കുന്ന അവലൊന്ന് പൊടിച്ചെടുക്കാം. അപ്പം ഞാനത് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് നമ്മുടെ ശർക്കര പാനി നാളികേരം ഒന്ന് നോക്കണം കേട്ടോ. അപ്പോൾ അതിതാ ദേ ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട്, നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത്തിരി തരി ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല, കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് ഞാനത് പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ശർക്കര പാനി നാളികേരം ഒന്ന് നോക്കുക. അപ്പോൾ അതൊന്ന് വറ്റി വരുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഒന്ന് രണ്ട് ഏലക്ക ചതച്ചതും പിന്നെ അല്പം നെയ്യും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ കയ്യിൽ നട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ, ക്രിസ്മസ് ഒക്കെ ഉണ്ടെങ്കിൽ, ഡ്രൈ ഫ്രൂട്ട്സ് എന്തായാലും നമുക്ക് ചേർത്ത് കൊടുക്കാം. നെയ്യ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്തോളൂ. നിങ്ങൾക്ക് നെയ്യ് കൂടുതലാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്തോളൂ. ഞാൻ ഒന്ന് രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇപ്പം നമ്മുടെ നാളികേരമൊക്കെ നന്നായിട്ട് വരണ്ട് വന്നപ്പോൾ നമ്മളുടെ അവലിൻ്റെ പൊടി കുറച്ച് കുറച്ചായിട്ട് ഇട്ട് മിക്സ് ചെയ്യുക. കുറച്ചിടുക, അത് കഴിഞ്ഞിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ നാളികേരമൊക്കെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് നല്ലോണം നാളികേരം ശർക്കരപ്പാനി നല്ലോണം വെള്ളം വലിയണം. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് ഇതേപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം ചൂടുണ്ട്. അപ്പോൾ കയ്യിൽ ഇച്ചിരി നെയ്യൊക്കെ പിടിച്ചിട്ട്, നെയ്യൊക്കെ തടവിയിട്ട് പിടിച്ചെടുക്കുക, സോറി നെയ്യ് തടവിയിട്ട് പിടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നേരെ ചൂടോടെ തന്നെ പിടിച്ചെടുക്കാം. ചൂടാറിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സെറ്റായി എന്ന് വരില്ല. അപ്പോൾ നമുക്കിത് ഓരോന്നോരോന്നായി ഉരുട്ടിയെടുക്കാം. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവല് ലഡു എന്ന് പറയാം. അപ്പോൾ ഞാൻ അവലുണ്ട, ഇത് രണ്ട് രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അത് ഞാൻ എല്ലാവരും ഉരുട്ടിയെടുത്തിട്ടുണ്ട്. രണ്ട് രീതിയിൽ എന്ന് പറയുന്നത്, നമ്മുടെ ശർക്കര കല്ലില്ലാത്തതാണെങ്കിൽ നമ്മൾ ഈ ശർക്കര ഉരുക്കൊന്നും വേണ്ട, നമ്മൾ ആ ശർക്കരയെ കൂടെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ശർക്കര പൊടിച്ച് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കല്ലുള്ള ശർക്കര ആണെങ്കിൽ തീർച്ചയായിട്ടും ഉരുക്കണം, കാരണം അഴുക്കൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഉരുക്കി അരിച്ച് ഇങ്ങനെ മിക്സ് ചെയ്തത്. അങ്ങനെ നമ്മുടെ ഈസി ആയിട്ടുള്ള അവലുണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അറിയാത്തവർക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ടൈം ഇതുപോലുള്ളൊരു സിമ്പിൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും സേഫ് ആയിട്ടും പോസിറ്റീവായിട്ടൊക്കെ ഇരിക്കുക കേട്ടോ. താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.